ഹലോ, നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കാണ് കേട്ടോ. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ് ഇവിടേക്കുള്ള പ്രവേശന സമയം. 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയും 6 മുതൽ 18 വയസ്സുവരെ ഉള്ളവർക്ക് 20 രൂപയും മുതിർന്ന ആളുകൾക്ക് 30 രൂപയുമാണ് ഇവിടെ ഈടാക്കുന്നത്. നമ്മളിങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യമായി നമുക്ക് കാണാൻ കഴിയുന്നത് സീ വേൾഡ് എന്ന് പറഞ്ഞ ഒരു അക്വേറിയമാണ് കേട്ടോ. വളരെ മനോഹരമായ അലങ്കാര മത്സ്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ എത്രമാത്രം ഇതിൻ്റെ ഭംഗി മനസ്സിലാവും എന്നറിയില്ല, പക്ഷെ ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാട്ടോ. അലങ്കാര മത്സ്യങ്ങൾ മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത്, മറ്റു പലതരം മത്സ്യങ്ങൾ ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുമായൊക്കെ വന്നാൽ വളരെ കൗതുകമുള്ള കാഴ്ചയായിരിക്കും അവർക്കിത്. അക്കൂറത്തിലെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങുമ്പോൾ നമുക്കിവിടെ പല ജീവികളെയും കാണാൻ കഴിയും. ഇതൊരു സ്നേക്ക് പാർക്കാണെങ്കിൽ കൂടി വംശനാശ ഭീഷണി നേരിടുന്ന പല ജീവികളെയും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇവിടെയുള്ള ഓരോ ജീവികളുടെയും രൂപം, പ്രജനനം, ഭക്ഷണ രീതി, ജീവിത കാലയളവ്, ഇതിൻ്റെയൊക്കെ ആവാസ സ്ഥലം, ഇതൊക്കെ ഇവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഉടുമ്പ്, കാട്ടുപൂച്ച, മുള്ളം പന്നി, കുരങ്ങ്, ആമ, മുതല, മരപ്പട്ടി പോലത്തെ ഒരുപാട് ജീവികളെ നമുക്ക് ഈ സ്നേക്ക് പാർക്കിൽ കാണാൻ കഴിയും. ഇവിടെ ചെറിയൊരു കുളം നമുക്ക് കാണാൻ കഴിയും. അതിലൊരുപാട് ആമകളെയും അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയായ ഒട്ടക പക്ഷി കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്തുള്ളത് നമ്മൾ ഈ കാണുന്ന യമു ആണ്. ഈ കൂട്ടിനുള്ളത് മൂങ്ങയാണ്. പുറത്ത് കൃഷ്ണപ്പരുന്നുണ്ട്. പിന്നെ മയിലുണ്ട് കേട്ടോ, ഇവിടെ മയില് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനിയാണ് സ്നേക്ക് പാർക്കിലെ പ്രധാനപ്പെട്ട കാഴ്ച, പാമ്പുകളുടെ ലോകം. മൂർക്കൻ, അണലി, ശംഖുവരയൻ, ചുരട്ട, ചേര, മണ്ണൂലി, വെള്ളിവരയൻ, കാട്ടുപാമ്പ്, പൂച്ചക്കണ്ണൻ പാമ്പ്, ഇങ്ങനെ ഒട്ടനവധി പാമ്പുകൾ ഈ സ്നേക്ക് പാർക്കിലുണ്ട്. ഇവയിൽ അധികവും ആക്റ്റീവ് അല്ല. നമ്മൾ വന്ന സമയം ഉച്ച സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും ഉച്ചമയക്കത്തിലാണെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണാറുള്ള ചേരയാണ്. ചൻ
ചത്ത മുതല വാലാട്ടുമെന്ന് പണ്ട് കുറുക്കൻ പറഞ്ഞത് നമ്മളൊക്കെ കഥ പുസ്തകത്തിലൂടെ വായിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഈ മുതലകളൊക്കെ കിടക്കുന്നത്. നല്ല ഫുഡ് അടിച്ച് റെസ്റ്റ് എടുക്കാൻ തോന്നും. ദി ക്രോക്കോഡൈൽ ഹണ്ടർ എന്നറിയപ്പെടുന്ന സ്റ്റീവ് നിർവിൻ്റെ, ഓസ്ട്രേലിയക്കാരനായ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്ചു ഇവിടെ ഉണ്ട്. ഒരു വീഡിയോ ചിത്രീകരണത്തിനിടയിൽ തിരണ്ടി മത്സ്യത്തിൻ്റെ ആക്രമണത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഇവിടെ പച്ചിലപ്പാമ്പിനെ നമുക്ക് കാണാം. അദ്ദേഹം വളരെ ആക്റ്റീവാണ്. ഇതാണ് ശംഖുവരയൻ. ഇത് നേരത്തെ പറഞ്ഞ പൂച്ചക്കണ്ണൻ പാമ്പ്. ഇത് മണ്ണു. ഇവിടെ ഒരു വാനരപ്പടയുണ്ട്. അവരെ നോക്കി നിൽക്കുന്ന കരിമ്പുലിയും. ഇവനാണ് നമ്മുടെ കിങ് കോബ്ര. ഈ കൂട്ടിൽ മുഴുവൻ മൂർക്കൻ പാമ്പുകളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ.